ഹലോ, എൻ്റെ പേര് ജോർജ്. ഈ വീഡിയോയിൽ ഡീൽ ചെയ്യുന്നത് അതായത് ബിസിനസ് വിസ കാനഡയിലോട്ടുള്ള ബിസിനസ് വിസ ഇന്ത്യയിൽ നിന്ന് എങ്ങനെ ബിസിനസ് വിസ നിങ്ങൾക്ക് കിട്ടാവുന്നു. നിങ്ങൾ ചിലപ്പോൾ എംപ്ലോയിഡ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ഓണറായിരിക്കും. അപ്പോൾ അതായത് എന്ന് പറയുന്ന നേരത്ത് വേറൊന്നുമില്ല, ഈ ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഇൻട്രാ കമ്പനി ട്രാൻസ്ഫറി, അതായത് ഇൻട്രാ കമ്പനി ട്രാൻസ്ഫറി എന്ന് പറയാൻ നേരത്ത് നിങ്ങൾ ഇവിടെ ഒരു വർഷം നിങ്ങളിവിടെ വർക്ക് ചെയ്തെന്നുള്ള തെളിയിക്കേണ്ടി വരും. നിങ്ങൾ ഇന്ത്യയിൽ നിങ്ങളിവിടെ വർക്ക് ചെയ്തു, അതായത് മൂന്ന് വർഷത്തിൽ ഒരു വർഷം ഫുൾ ടൈമായിട്ട് വർക്ക് ചെയ്തു എന്നിട്ട് തെളിയിച്ച് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കാനഡയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അതിൻ്റെ ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യണം. അവിടെ ഒരു ബ്രാഞ്ച് എന്ന് പറയാൻ നേരത്ത് അതായത് നിങ്ങൾ പുതിയതായിട്ട് അവിടെ ഒരു ബ്രാഞ്ച് അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടി പറയുന്നതെന്ന് പറയാൻ നേരത്ത് ഇൻട്രാ കമ്പനി ട്രാൻസ്ഫറി സ്റ്റാർട്ടപ്പ് ICT സ്റ്റാർട്ടപ്പ് എന്ന് പറയും. അതായത് വേറൊന്നുമല്ല, നിങ്ങൾ തെളിയിക്കേണ്ടി വരും. അതായത് അത് നിങ്ങൾക്ക് ഒന്നും എന്താ പറയുക, അത് കൃത്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം എന്ത്, നിങ്ങൾ ബിസിനസ് അത് രേഖകളിൽ വരാൻ നിർത്ത്, ഇന്ത്യയിൽ രേഖകൾ വരാൻ നിർത്ത്, അത് തെളിയിക്കാൻ നിർത്ത്, അത് നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ തെളിവുകൾ കാണിക്കേണ്ടി വരും. പിന്നെയെന്ന് പറയാൻ നിർത്ത്, അവിടെ നിങ്ങൾ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യണം, പുതിയതായിട്ട് ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം മെയിനായിട്ട് വരുന്നതെന്ന് പറയാൻ നിർത്ത്, നിങ്ങൾ വർക്ക് ചെയ്യുന്നതായിട്ട് കാണിക്കാം, നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതായിട്ട് കാണിക്കാം. അപ്പോൾ അതിൻ്റെ തെളിവുകളൊക്കെ വേണം, നിങ്ങൾ തന്നെയായിരിക്കും ഓണറ്. നിങ്ങൾക്ക് ബിസിനസ് വിസ കിട്ടണമെങ്കിൽ, അതായത് കാനഡയിൽ കിട്ടണമെങ്കിൽ, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് മെയിനായിട്ടെന്ന് പറയാൻ നേരത്ത് നിങ്ങൾ അതായത് കാനഡ അധികാരികളെ, കൺസേൺഡ് ആയിട്ടുള്ള അധികാരികളെ നിങ്ങൾ തെളിയിക്കേണ്ടി വരും, നിങ്ങളെ ബിസിനസ് പ്ലാൻ പ്രസൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ബിസിനസ് പ്ലാൻ പ്രസൻറ്റ് ചെയ്യാൻ നേരത്ത് അവർ അത് എന്താ പറയുക, അവർ ചെക്ക് ചെയ്യും. അതായത് ഇത് നിങ്ങൾ പറയുന്ന പ്ലാന്, പ്രസൻറ്റ് ചെയ്യുന്ന പ്ലാന് അത് എന്താ പറയുക, വർക്കൗട്ടാവുമെന്ന്. അപ്പം വേറൊന്നുമില്ല, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം, വേറൊന്നുമില്ല. ഇതുപോലെ ബിസിനസ് പ്ലാന് അവർ കുറേ കണ്ടിട്ടുണ്ടാവും, തീർച്ചയായിട്ടും അവർ കുറേ കണ്ടിട്ടുണ്ടാവും. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, അവർ ഇതിൻ്റെ മുമ്പേ തന്നെ പലരും ഇതുപോലെ പല ബിസിനസ് പ്ലാൻ അവരോട് പറഞ്ഞിട്ടുണ്ടാവും, കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ പറയുന്നത് വർക്കൗട്ടാവോ ഇല്ലയോ എന്ന് അവർക്ക് മുമ്പേ തന്നെ അവർക്ക് റിസൾട്ട്സ് കണ്ടിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ബിസിനസ് പ്ലാൻ എന്ന് പറയാൻ നേരത്ത് നല്ല ഒറിജിനലായിരിക്കണം. ഒരു വാങ്ങാൻ കിട്ടിയ ബിസിനസ് പ്ലാൻ ആയിരിക്കില്ല പ്രൊജക്റ്റ്, ഇപ്പം നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട്, അത് ഒരിക്കലും ആയിരിക്കരുത്. കാര്യം അവർ നിങ്ങളെ എപ്പോഴും കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ഇവിടെ ഒരു വർഷം ആ ബിസിനസ് പ്ലാൻ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്ത കടമ്പകൾ അതെല്ലാം തന്നെയായിരിക്കണം നിങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ട്, അതെല്ലാം തന്നെയായിരിക്കും നിങ്ങൾ അവിടെയും ഫേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് അവർ നിങ്ങൾക്ക് ബിസിനസ് വിസ തരാൻ പോകുന്നത്. അതെന്ന് രസം എന്ന് പറയാൻ നേരത്ത് വേറൊന്നുമില്ല, അവർ തരുന്നതെന്ന് പറയാൻ നേരത്ത് ഒരു വർഷത്തേക്കാണ് തരുന്നത്. ആദ്യമേ ഒരു വർഷം തന്ന് കഴിഞ്ഞിട്ട് അവർ പിന്നെ നിങ്ങളെ ഒരു അളക്കും. ഒരു വർഷം തന്നു കഴിഞ്ഞിട്ട് ബിസിനസ് വിസ തന്നു കഴിഞ്ഞിട്ട് നിങ്ങളെ വിളിച്ചിട്ട് എന്തായി, അതിനെപ്പറ്റിയുള്ള എല്ലാം, ഏത് സ്റ്റേജായി, എത്ര സ്റ്റേജായി എല്ലാം ചോദിക്കും. നിങ്ങൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ എത്രയായെന്ന് ചോദിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ അവർ ഒരു എക്സ്റ്റൻഷൻ 3 വർഷത്തേക്ക് തരുന്നത്. മനസ്സിലാക്കണമെന്ന് പറയാൻ നേരത്ത് വേറൊന്നുമില്ല, നമുക്ക് ഹൗസിംഗ് ലോൺ തന്നിട്ട് കഴിഞ്ഞിട്ട് ബാങ്കുകാർ തന്നു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് വന്ന് ചെക്ക് ചെയ്യണ പോലെ. കാര്യം ഒരു 40% നമ്മൾ അവരെ കാശ് നമ്മൾ കറക്റ്റായിട്ട് നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ടോയെന്നല്ല, അതുപോലെ ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ ഈ കേസിലും ഈ വിസയിലും അങ്ങനെ തന്നെയാണ് അവർ മീൻസ് നമ്മളെ മെഷർ ചെയ്തുകൊണ്ടിരിക്കും, അവർ നമ്മളെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഈ ബിസിനസ് വിസ. പൊതുവെ ആൾക്കാരെ ധാരണയെന്ന് പറയുന്ന നേരത്ത് കുറേ കാശും കൊണ്ട് അങ്ങോട്ട് നമ്മളെ അങ്ങോട്ട് പോയാൽ മതി, നമ്മളെ അവരെ ഇൻവൈറ്റ് ചെയ്യുന്നു. അങ്ങനെയല്ല നമ്മുടെ ബിസിനസ് പ്ലാൻ. അതായത് നമ്മൾ ഈ ബിസിനസ് വിസ എന്ന് പറയുന്ന നേരത്ത് ഇൻട്രാ കമ്പനി ICT ഇൻട്രാ കമ്പനി ട്രാൻസ്ഫറി സ്റ്റാർട്ടപ്പ് എന്ന് പറയാൻ നേരത്ത് നിങ്ങൾ അവിടെ ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത്
ആ ബ്രാഞ്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബ്രാഞ്ച് അവിടുത്തെ ചിലവുകൾ, അതായത് ബ്രാഞ്ചിന് വരുന്ന ചിലവുകൾ, പിന്നെ ആ എംപ്ലോയിക്ക്, ആ എംപ്ലോയിക്ക് നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്ന എംപ്ലോയി അവിടെ ആ ആ വ്യക്തിയുടെ അതായത് അവർ ചിലവുകൾ നടന്നു പോകുമോ ഇല്ലയോ എന്ന് കാനഡ ഗവൺമെൻറ് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് അത് സ്റ്റാർട്ടിങ്ങിൽ തരുന്നതെന്ന് പറയുന്നിടത്ത് ഒരു വർഷത്തെ വിസ ആയിരിക്കും തരുന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പം അത് ചെക്ക് ചെയ്തിട്ടുണ്ട്, അതായത് നിങ്ങളുടെ ബ്രാഞ്ച് അവിടുത്തെ ചിലവുകളെല്ലാം ഇവിടുന്ന് ട്രാൻസ്ഫറായി പോകുന്ന ആളുടെ മീറ്റ് ചെയ്യുക മാത്രമല്ല, നിങ്ങളുടെ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് അവിടുത്തെ സമൂഹത്തിന് ഗുണകരമായിരിക്കണം, അത് ചെക്ക് ചെയ്തിട്ട് അവർ തരുള്ളൂ. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നിങ്ങളായിരിക്കും കമ്പനിയുടെ ഓണർ, നിങ്ങൾ എംപ്ലോയി ആയിട്ട് മീൻസ് രേഖകളിലായിട്ട് കാണിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബ്രാഞ്ച് ഉണ്ട്, നിങ്ങളുടെ എംപ്ലോയീസിനെ ഇവിടെ നിന്ന് കാനഡയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ട്രാൻസ്ഫർ ചെയ്യാനകത്ത് ഞാൻ മുമ്പേ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം മീറ്റ് ചെയ്യണം. കണ്ടീഷൻസൊക്കെ മീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ അവർ എന്താ പറയുക, നമുക്ക് ആദ്യം ഒരു വർഷത്തേക്ക് വിസ തരും, പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് തരും, രണ്ട് മൂന്ന് വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തരും. ആ അങ്ങനെ വരാമെന്നിടത്ത് നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ പങ്കാളി, പിന്നെ നിങ്ങളുടെ ഡിപ്പെൻഡ് ചെയ്ത് ഇപ്പോൾ മക്കളാണെങ്കിൽ അവരെ നിങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടുവരാം, അങ്ങോട്ട് പോവാം. ഇതാണ് ബിസിനസ് വിസ, ഇൻട്രാ കമ്പനി സ്റ്റാർട്ടപ്പ് ബിസിനസ് വിസ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതലും കൂടുതലും വീഡിയോസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. പ്ലീസ് ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞങ്ങളെപ്പോഴും പറയുന്ന പോലെ, ഞങ്ങൾ ഏത് വിസ, നിങ്ങൾ ഏത് വിസ വേണമെങ്കിലും ഞങ്ങൾ അതിൻ്റെ പേപ്പർ വർക്ക് നിങ്ങളെ ഉൾക്കൊള്ളിച്ച് ഒരു മറയില്ലാതെ ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. ഞങ്ങളുടെ ഫീസ്, നിങ്ങൾക്ക് വിസ കിട്ടിക്കഴിഞ്ഞിട്ട് മാത്രം മതി ഞങ്ങളുടെ ഫീസ് തരാനായിട്ട്. നിങ്ങൾ ഏത് രാജ്യത്തിൻ്റെയും നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന വിസ, അതായത് സന്ദർശക വിസയാണെങ്കിലും വർക്ക് വിസയാണെങ്കിലും, ആ രാജ്യത്തിൻ്റെ ഫീസ് കൊടുക്കേണ്ടതാണ്. ഫീസ് നിങ്ങൾക്ക് വിസ കിട്ടിക്കഴിഞ്ഞിട്ട് മാത്രം തന്നാൽ മതി. താങ്ക് യു.